കത്തുന്ന വേനലിൽ കണ്ണിന് കുളിര് പകരുന്ന കാഴ്ചയാവുകയാണ് കാസർഗോഡ് ഉദിനൂരിലെ നരയൻ പൂപ്പന്തൽ. ഉദിനൂർ തടിയൻ കോവൽ മുണ്ടിക്ക് മുന്നിലാണ് പടർന്നു പന്തരിച്ചു നിൽക്കുന്ന പൂപ്പന്തൽ ഉള്ളത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ സേവനം സഹകരണം നാടിന്റെ നന്മയ്ക്കായി കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക്, കാഞ്ഞങ്ങാടിന്റെ ജനകീയ സഹകരണ സ്ഥാപനം. പഴകി ദ്രവിച്ച ചെമ്പകമരത്തിൽ ശാഖോപശാഖകളായി പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് നരയൻ പൂക്കൾ. മനോഹരമായ കാഴ്ച എന്നതിലുപരി അനേകം പേർക്കാണ് ഈ വള്ളിച്ചെടി തണലും കുളിരും പകരുന്നത്. ഇലയും പൂക്കളും തിങ്ങി നിറഞ്ഞ പന്തലിനു കീഴിൽ നിരവധി വഴിയാത്രക്കാർ കൊടും ചൂടിൽ നിന്നും ആശ്വാസം തേടിയെത്താറുണ്ട്. പ്രദേശത്തെ കുട്ടികൾക്കിത് കളിപ്പന്തലാണെങ്കിൽ പുറംപണി തൊഴിലാളികൾക്കിത് വിശ്രമ കേന്ദ്രമാണ്. ചൂട് കാലത്ത് വളരെയേറെ ആശ്വാസം പകരുന്ന ഒരവസ്ഥയാണ് ഈ പന്തലിനകത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഉച്ച സമയത്തൊക്കെ പിന്നെ വളരെ സുഖമായിട്ട് നമുക്ക് ഈ പൂപ്പന്തലിനകത്ത് ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വൈകുന്നേരം കുട്ടികളൊക്കെ വന്ന് കളിക്കാൻ വേണ്ടി ഈ പൂപ്പന്തലിലാണ് ഉപയോഗിക്കുന്നത്. വളരെയേറെ സന്തോഷമുള്ളൊരു സമയമാണ് ഇതിൻ്റെ കീഴിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പൂരോത്സവകാലമായതിനാൽ വൈകുന്നേരങ്ങളിൽ കുട്ടിക്കൂട്ടങ്ങൾ പൂപ്പറിക്കാനെത്തും. ഒട്ടേറെ ഔഷധഗുണമുള്ള ഈ കാട്ടുചെടിയുടെ ഇല അന്വേഷിച്ച് നാട്ടുവൈദ്യന്മാരും എത്താറുണ്ട്. മഞ്ഞപ്പിത്ത ശമനത്തിനും പ്രസവരക്ഷാ ഔഷധമായും മുറിവുകൾ ഉണങ്ങുന്നതിനുമെല്ലാം ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. 2 പതിറ്റാണ്ട് മുമ്പ് വരെ വലിയൊരു ചെമ്പകമരത്തിലാണ് നരയം പൂവള്ളി പടർന്നിരുന്നത്. എന്നാൽ കാലപ്പഴക്കത്തിലും വള്ളിയുടെ ശക്തി കൊണ്ടും ചെമ്പകമരം ദ്രവിച്ചുപോയി. നിലമ്പത്താറായ വള്ളിയെ പരിസ്ഥിതി സ്നേഹികളായ ഇവിടുത്തുകാർ പിന്നീട് കോൺക്രീറ്റ് തൂണുകളിൽ താങ്ങി നിർത്തുകയായിരുന്നു. തടിയൻകോവിൽ മുണ്ട്യ ഭരണസമിതിയാണ് പൂപ്പന്തൽ സംരക്ഷിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.